ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ദീപാവലിക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്, മിൽക്ക് പൗഡർ ബഫി. അതിനുവേണ്ടി 2 കപ്പ് മിൽക്ക് പൗഡറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1¼ കപ്പ് പാലൊഴിച്ച് വയ്ക്കാം. ഇത് ചൂട് പാലാണേ. പിന്നെ നമ്മൾക്ക് വേണ്ടത്, ഇതെവിടെ ഇരിക്കട്ടെ, പിന്നെ നമ്മൾക്ക് വേണ്ടത് 1¼ കപ്പ് ഷുഗറാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വേണം, സാധാരണ വെള്ളം. പിന്നെ കുറച്ച് ബട്ടർ നമ്മൾക്ക് ആവശ്യമുണ്ട്. ടേസ്റ്റിന് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർക്കാം. ഇപ്പോൾ ഞാനിത് ഈ പാനിലേക്ക് പഞ്ചസാര ഇടുവാണ്. 3¼ കപ്പ് ഷുഗർ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലേക്കൊരു സ്വല്പം വെള്ളം ചേർക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമ്മൾക്കിത് ഫ്ലെയിമിലൊന്ന് വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചും കൂടെ വെക്കണം. ഇത് ചൂട് പാലായതുകൊണ്ട് ഈ മിൽക്ക് പൗഡർ നല്ലപോലെ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. അധികം കട്ടയൊന്നുമില്ലാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാരയും വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഉരുകിയൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല ഒട്ടുന്ന പാകത്തിൽ ഒറ്റനൂൽ പാനിയായി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി ഇതൊന്ന് കട്ടയാക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിങ്ങനെ കുറുക്കിയെടുക്കാൻ. കളർ ഒത്തിരി അങ്ങ് മാറിപ്പോകാതിരിക്കാനായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ, സ്വല്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കളറങ്ങ് മാറിപ്പോകും. ആ ബട്ടറിൽ നിന്ന് 1 സ്ലൈസ് ബട്ടർ ഞാനിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഏലക്കയുടെ, ഇതിന് ഏലക്ക ചേർക്കുന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഒരു ടേസ്റ്റും ചേർക്കുന്നില്ല. ഇതിന് ആ മിൽക്കിൻ്റെ അതേ ടേസ്റ്റ് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. തീരെ തിന്നായിട്ട് കട്ട് ചെയ്ത 1 ലെയർ 1 പീസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ. ഇനി ഇതിലേക്ക് 1 പിടി നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പാകത്തിൽ കണ്ട പ്ലേറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളത്തെ ഇങ്ങനെ ഒരു പതഞ്ഞ്, നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ ഒരു പതഞ്ഞ് വരുന്ന ഒരു രീതി വരുന്നുണ്ട്. പിന്നെ നെയ്യെല്ലാം വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇച്ചിരി ഒരു നെയ്യ് തൂത്ത പാത്രത്തിൽ, അല്ലെങ്കിൽ ഇതേ നെയ്യുള്ളത് കൊണ്ട് പിടിക്കത്തൊന്നുമില്ല, നെയ്യ് തൂത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഇത് വെക്കാനായിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൽ നിന്നുള്ള ബട്ടർ തന്നെ കുറച്ചെടുത്ത് തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പരത്തി കൊടുക്കാം. ഈ സ്പൂണിൻ്റെ മറുവശത്ത് കുറച്ച് ബട്ടറോ നെയ്യോ തേച്ചിട്ട് നമ്മൾക്കിതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. ഒരു ക്ലിംഗ് ഫിലിം ഇട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാനാണ് എളുപ്പം. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല മിനുസമാവും. അപ്പോൾ സ്പൂണിലൊന്നും പിടിക്കത്തില്ല. ഇതിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ട് ഞാനിതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എല്ലാം ഒരേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തു. ഇതിലേക്ക് ഗോൾഡൻ പേള് കൂടി ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ. അത് നല്ല കാണുമ്പോഴേ ഇതൊന്ന് കഴിക്കാനൊക്കെ തോന്നണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഗോൾഡൻ പേൾ എല്ലായിടത്തും കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് ചൂട് മാറട്ടെ. മുക്കാലും ചൂട് മാറിക്കഴിയുമ്പം നമ്മൾക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. കട്ടിങ് പാടിട്ട് വെക്കണം. അത് കഴിയുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ പറ്റും. ഇനി നല്ലപോലെ ഇതൊന്ന് മുറിക്കാൻ പാകമാകുമ്പോൾ എടുത്ത് കാണിക്കാം. ഇത് പകുതി ചൂടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പാടിട്ട് വെക്കാം, കട്ട് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് ഇത് തിക്കിയെടുത്താൽ മതി. ഏതളവിൽ വേണോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാവേ. ഇപ്പം ഞാൻ ഈ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാടിങ്ങനെ വീഴിച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ തണുക്കണം. നല്ല ചൂടുണ്ട്. ആ ചൂടൊക്കെ ഒന്ന് നല്ലപോലെ മാറിക്കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ എടുക്കാം. ഇപ്പം നമ്മുടെ സ്വീറ്റ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ തിക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ഈ ഡിഷ്, ഈ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാകും. ഈ ദീപാവലിക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണേ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.